പാടില്ല. ഒരിക്കൽ ധ്യാനഗുരു സാധകനോട് വളരെ വിചിത്രമായ ഒരാവശ്യം പറഞ്ഞു. പ്രിയനെ, നീ ഇന്ന് വെള്ളത്തിനെ പറ്റി ഒന്നും ചിന്തിക്കാൻ പാടില്ല. ധ്യാനസാധകൻ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ശരി ഗുരു, ഞാൻ അങ്ങ് പറഞ്ഞ പ്രകാരം അനുസരിക്കാം. പക്ഷേ ആ നിമിഷം തൊട്ട് ആ സാധകൻ പൂർണ്ണമായും വെള്ളത്തിൽ തന്നെ നിലനിൽക്കേണ്ടി വന്നു. എത്ര നിയന്ത്രിച്ചിട്ടും വെള്ളത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ അവന് സാധിക്കാതെ വന്നു. കാണുന്നതും ചിന്തിക്കുന്നതും ചിന്തിക്കരുത് എന്ന് ചിന്തിക്കുന്നത് പോലും വെള്ളം. വെള്ളം, സർവത്ര വെള്ളം. ഭൂമിയിൽ മുക്കാൽ ഭാഗവും വെള്ളമാണല്ലോ. അപ്പോൾ വെള്ളത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന ന്യായീകരണ ചിന്ത വരെ അവൻ ചിന്തിച്ചുപോയി. അവസാനം അദ്ദേഹം വെള്ളത്തിന് മുന്നിൽ തോൽവി സമ്മതിച്ചു. ധ്യാനസാധകൻ ഗുരുവിൻ്റെ മുന്നിൽ ഓടിയെത്തി. ഗുരു, ഇന്നലെ വരെ എനിക്ക് വെള്ളം ഒരു വില്ലനല്ലായിരുന്നു. പക്ഷേ ഇന്നിതാ വെള്ളത്തിനോട് ഞാൻ സദാ മല്ലിടുകയാണ്. ധ്യാനഗുരു അത് കേട്ട് കുലുങ്ങിച്ചിരിച്ചു. പ്രിയനെ, പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സ് അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. അത് നിനക്ക് ബോധ്യമായോ? ധ്യാനസാധകൻ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ഗുരു. ധ്യാനഗുരു അവന് സാധനാ ഉപദേശം നൽകി. പ്രിയനെ, മനസ്സിനോട് ഒന്നും പാടില്ല എന്ന് പറയുകയല്ല വേണ്ടത്. മനസ്സുകൊണ്ട് എല്ലാം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കൂ, മനസ്സിലാക്കിയാൽ മനസ്സ് കാലിയാകും. അപ്പോഴാണ് ആ സാധകൻ മനസ്സമാധാനത്തോടെ ദീർഘനിശ്വാസം വിട്ടത്. ഒരു തുള്ളി വെളിച്ചം. മനസ്സിനെ കന്നുകാലിയാക്കാതെ മനസ്സ് കാലിയാക്കൂ. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.